ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിബാസ് കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ബോണസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് 1:5 ആണ് April 7th. അപ്പോൾ ഈ ഒരു ബോണസ് ഈ സ്റ്റോക്കിന് വർത്താണോ? ഈ ബോണസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എങ്ങനെയായിരിക്കും? ബോണസിന് വേണ്ടി നമ്മൾ ഈ സ്റ്റോക്ക് മേടിക്കാം എന്ന് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ നിബാസ് കൺസ്യൂമർ പ്രോഡക്ട്സ് കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. വാല്യുവേഷൻ എങ്ങനെയാണ്, അതുപോലെ ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽ, ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ബോണസ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ടെക്നിക്കൽ വൈസ്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, അപ്പാരൽ സെക്ടറാണ് ഇവര് വരുന്നത്. പറല ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് ആണ് ഇവര് മെയിൻ ആയിട്ട് വരുന്നത്. നിബാസ് കൺസ്യൂമർ ഇപ്പൊ കറന്റ്ലി ട്രേഡ് ചെയ്യുന്ന 49 rupees ആണ്. 27 rupees നിന്ന് റിക്കവറായി 49 എത്തിയിട്ടുണ്ട്. ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്ക് ആണ്, 0.34%. ബുക്ക് വാല്യൂ 27 rupees. ദെൻ ROC 13.6, ROE 12.9%, ഫേസ് വാല്യൂ 10. സോ വാല്യുവേഷൻ വലിയ കുഴപ്പമില്ല. അവർ മെയിൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഫാബ്രിക്കേഷൻ ഇൻ ടു ഗാർമെന്റ്സ് അല്ലെങ്കിൽ അതർ പ്രോഡക്ട്സ് ത്രൂ കസ്റ്റമൈസേഷൻ, ഇതാണ് ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. വാല്യുവേഷൻ കുഴപ്പമില്ല. പിന്നെ ഇത് പോസിറ്റീവായിട്ട് പറയാൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ബോണസ് ഇവര് ബോണസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് മേടിക്കാനായിട്ട് വർത്തല്ല. കാരണം ബോണസ് അറിയിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസ് ടെക്നിക്കലായിട്ട് വരും. കാരണം ഇപ്പോൾ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, ഒത്തിരി ഡിപ്പിന് ശേഷം ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇപ്പൊ കറന്റ്ലി ഈ സ്റ്റോക്ക് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിപ്പായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ദ സ്റ്റോക്ക് ഇസ് ഗ്രോയിങ്. സോ ഈ ഒരു നിങ്ങളൊരു 10 stock വെച്ചിട്ടുണ്ടെങ്കിൽ 2 stock നിങ്ങൾക്ക് ബോണസ് അതുപോലെയാണ്, 1:5 ratio ആണ്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ഇവര് ബോണസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 2018 1:2 ഡിക്ലെയർ ചെയ്തു, ഇപ്പൊ 1:5. സോ ബോണസ് വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് ഒന്നാമത് തന്നെ ഇപ്പൊ ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേജിലാണ്. സോ ബോണസ് ശേഷം ഈ സ്റ്റോക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ബോണസിന് വേണ്ടി മാത്രം വാങ്ങുന്നത് പുറത്തല്ല. ഇവരുടെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം വെച്ച് 14 ഉണ്ടായിരുന്നു, ഡിസംബർ ആകുമ്പോൾ ഡിക്രീസ് ആയിട്ടുണ്ട്. ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെഗറ്റീവിൽ നിന്നും വീണ്ടും പോസിറ്റീവ് ആകുന്നു, പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ട്, വലിയ ഡിക്രീസ് അല്ല, ബെറ്റർ ആണെന്ന് തന്നെ പറയാം. ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പായിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈസ് നോട്ട് അവൈലബിൾ. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്രോയിങ് സ്റ്റോക്കാണ്. കാരണം ഈ ഒരു ഗാർമെന്റ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ വരുന്ന ഇപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് കുറച്ചൊന്നും ഡിപ്പിലായിരുന്നു, ബട്ട് സ്റ്റിൽ ദ സ്റ്റോക്ക് ഇസ് ഗ്രോയിങ്. ആൻഡ് ഈ ഒരു ബോണസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇൻക്രീസ് ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ബോണസ് കിട്ടുമെന്ന് പറഞ്ഞ് വാങ്ങാൻ അത്ര വർത്തല്ല. ഫോർ ലോങ് ഹോൾഡ് ചെയ്യാൻ ഈ സ്റ്റോക്ക് നമുക്ക് ബെറ്റർ ആണ്. ബട്ട് ഓവറോൾ ഈ സ്റ്റോക്ക് ഗ്രോയിങ് സ്റ്റോക്ക് ആണെന്ന് തന്നെ പറയാം. സോ ഈ വീഡിയോയിൽ നമ്മൾ നിബാസ് കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ചെറിയ ഒരു അനാലിസിസ് ആണ് കണ്ടത്. അതായത് ഈ ബോണസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എങ്ങനെയായിരിക്കും ഗ്രോ ആകുന്നത്, ബോണസിന് വേണ്ടി ഈ സ്റ്റോക്ക് നമുക്ക് മേടിക്കാമോ എന്നുള്ള ഈ 2 doubts ആണ് നമ്മൾ ഇതിൽ നോക്കിയത്. പിന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിബാസ് കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് ഇവരുടെ പ്രോഡക്ട്സ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് ഇവരുടെ ഗ്രോത്ത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എത്നിക് ഫാഷൻ ബ്രാൻഡ് ഇൻ ഇന്ത്യയാണ് ലിബാസ്. നല്ല ഒരു ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കോമ്പറ്റീറ്റർ വൈസ് നമുക്ക് ഇവരുടെ വാല്യുവേഷൻ നോക്കാം. കോമ്പറ്റീറ്ററിലെ ലാസ്റ്റ് പ്ലേസിലാണ്, പക്ഷെ കറണ്ട് പ്രൈസ് ബാക്കിയുള്ള സ്റ്റോക്കുകൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കറണ്ട് പ്രൈസ് ഇവർക്ക് നല്ല കുറവാണ്. നിബാസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സ്റ്റോർ ആണ്. അത് ഇവർക്ക് ഈ ഒരു ക്ലോത്തിങ് ഫാഷൻ അക്സസറീസ്, ഇവർ ഒത്തിരി ഫാഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൽ ഇവർ ബോണസ് നൽകുന്നുണ്ട്. ടെക്നിക്കലായിട്ട് ബ്രേക്ക് ഔട്ട് കൊടുക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ലോങ് ടേമിന് നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്നും ഗ്രോത്ത് പ്രതീക്ഷിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ.
കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. അപ്പൊ രണ്ട് സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.